ഇനി കല്ലേക്കാട്ടേക്ക് പോകുന്നു. അശ്വിൻ ബാലാഴി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ശരിക്കും വോട്ടിംഗ് ശതമാനം ഉയരുമോ, പോളിംഗ് നന്നായി നടക്കുമോ എന്നുള്ളത് തന്നെയാണ് മൂന്ന് മുന്നണികളും ആശങ്കപ്പെടുന്നത്. കാരണം പോളിംഗ് ശതമാനം ഉയർന്നാൽ തന്നെയാണ് അവിടെ ഓരോ മുന്നണിയുടെയും ആത്മവിശ്വാസം കൂടുക. എന്നാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ ഈ 23-ാം തീയതി വരെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ കയറി ഓരോ സ്ഥാനാർത്ഥിയും ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പറയൂ അശ്വിൻ. തീർച്ചയായും എസ് കെ, എന്തായാലും പോളിംഗ് ബൂത്തുകളിലേക്ക് പലയിടങ്ങളിലും വലിയ തിരക്കുണ്ടാകുന്നുണ്ട്. അതേസമയം തിരക്കില്ലാത്ത ആളുകൾ പൊതുവെ തീരെ വരാത്ത ബൂത്തുകളും ഈ പാലക്കാടിലെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലാണ്. ഇവിടെ 106-ാം നമ്പർ ബൂത്താണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ട്. ചേട്ടാ ഒരുപാട് നേരമായി എത്തി? കുറേ നേരം. ഈ സ്വാഭാവികമായി 106-ാം നമ്പർ ബൂത്തിൽ നമ്മൾ വന്നപ്പോൾ മുതൽ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. വോട്ടിംഗ് മന്ദഗതിയിലാണ് എന്നുള്ള പരാതി സ്വാഭാവികമായി ഇവിടെ വരുന്നുണ്ട്. അതേസമയം ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷൻ കൂടി ഇതിനോട് ചേർന്നുണ്ട്. രണ്ട് ബൂത്തുകളാണ് ഈ വ്യാസവിദ്യാപീഠത്തിലുള്ളത്. അതിൽ മാതൃകാ പോളിംഗ് സ്റ്റേഷനിൽ പൊതുവെ ആളുകൾ കുറവാണ്. 800 വോട്ടുകളാണ് ഈ ബൂത്തിൽ, ഈ മാതൃകാ ബൂത്തിൽ മാത്രമുള്ളത്. അവിടെ ഇതുവരെ 150-ഓളം വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സ്കൂളിൽ തന്നെ രണ്ട് ബൂത്തിൽ തിരക്കുള്ളതും തിരക്കില്ലാത്തതുമായ ഒരു കൗതുക കാഴ്ച കൂടി കാണുന്നുണ്ട്. എന്തായാലും പൊളിറ്റിക്കലായി പറഞ്ഞാൽ ഈ 105-ാം നമ്പർ തിരക്ക് കുറവുള്ള ബൂത്ത്, അത് BJP കൂടുതൽ വോട്ടുള്ള ബൂത്താണ്. മറ്റേ അപ്പുറത്തെ വലിയ തിരക്ക് കണ്ട ബൂത്താവട്ടെ, അത് UDFന് ആധിപത്യമുള്ള സ്ഥലമാണ്. അങ്ങനെ പൊളിറ്റിക്കലായി അതിനെ അങ്ങനെ കാണുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെയാണ് എസ് കെ, പല ബൂത്തുകളിലും തിരക്കുള്ളതും തിരക്കില്ലാത്തതുമായ ബൂത്തുകൾ ഈ പാലക്കാട് മണ്ഡലത്തിൽ പലയിടങ്ങളിലും കാണാനാവുന്നുണ്ട്. ഓക്കെ.